ഹായ്, ഞാൻ നാട്ടിലെത്തി. എങ്ങനെയാ വന്നത്? വന്ദേ ഭാരത് മിഷനിലാണ് കേട്ടോ വന്നത്. യു എന്ന് കണ്ണൂരിലേക്കായിരുന്നു. എന്തൊക്കെ പ്രൊസീജിയേഴ്സ് എന്ന് അറിയാൻ ആഗ്രഹമുള്ളൊരു ഇവിടേക്ക് വരി. ഫസ്റ്റ് നമ്മള് എയർപോർട്ടിലെത്തി. ഏത് എയർപോർട്ടില്? അബുദാബി എയർപോർട്ടിലെത്തി. പിന്നെ നേരെ നമ്മള് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി. എന്റെ ടെസ്റ്റ്? റാപ്പിഡ് ടെസ്റ്റ്. നമ്മുടെ ബ്ലഡ് കുറച്ചെടുക്കും, വേദനയൊന്നുമില്ല. കുട്ടികളുടേതും എടുക്കും, എന്റെ കുട്ടീൻ്റെതും എടുത്തിരുന്നു. പിന്നെ ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയും. റിസൾട്ട് അവരെ കാണിക്കണം. ലൈൻസ്, 3 ലൈൻസ് വന്നാൽ പോവാൻ പറ്റില്ല. ഭാഗ്യത്തിന് ഒറ്റ ലൈനും വന്നില്ല. സുഖമായിട്ട് എയർപോർട്ടിന്റെ ഉള്ളിലോട്ട് കയറി. പിന്നെ പേടിക്കേണ്ട, തിക്കും തിരക്കും ഒന്നും ഉണ്ടാവില്ല. നമുക്കിരിക്കാനുള്ള സീറ്റ് അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ആ സീറ്റിൽ മാത്രമേ നമ്മൾ ഇരിക്കാൻ പാടുള്ളൂ. എയർപോർട്ടിനുള്ളിൽ കയറിയപ്പോ PPE കിറ്റ്, 2 മാസ്ക് എല്ലാം തിരിച്ചിരുന്നു, ഗ്ലൗസും. നെക്സ്റ്റ് പരിപാടി ലഗേജ് കൊടുക്കലാണ്. നമ്മൾ ലഗേജ് കൊടുത്തു. വന്ദേ ഭാരത് മിഷനിൽ 25+7 ആയിരുന്നു ലഗേജിന്റെ കണക്ക്. ചാർട്ടർ ഫ്ലൈറ്റിൽ മാറ്റമുണ്ട് കേട്ടോ. ടിക്കറ്റ് റേറ്റ് വരുന്നത് 740 രൂപയാണ്. 2 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 740 രൂപയാണ്. പക്ഷെ ചാർട്ടർ ഫ്ലൈറ്റിൽ മാറ്റമുണ്ട്, അതിനേക്കാളും കൂടുതലാണ്. ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി. പിന്നെ എയർപോർട്ടിലെ നോർമൽ പ്രൊസീജിയേഴ്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഫ്ലൈറ്റ് ഒന്ന് ഫുഡൊന്നും കഴിക്കണ്ടെന്ന് കരുതിയിട്ട് എയർപോർട്ടിൽ നിന്നൊക്കെ അകത്താക്കി കേട്ടോ. ഫ്ലൈറ്റൊക്കെ വന്നു. കുട്ടികളൊഴിച്ച് ഫ്ലൈറ്റിലുള്ള ബാക്കി എല്ലാ യാത്രക്കാരും 2 മാസ്ക്, ഗ്ലൗസ്, ഫേസ് ഷീൽഡ്, PPE കിറ്റ് എല്ലാം ധരിച്ചിരുന്നു. ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് നമുക്കൊരു ഫോം ഫില്ല് ചെയ്യാൻ തരും. നമ്മുടെ അഡ്രസ്സ്, 14 ദിവസം നമ്മൾ ക്വാറന്റൈനിലിരിക്കും, നമുക്ക് എന്തെങ്കിലും രോഗ ലക്ഷണങ്ങളുണ്ടോ, നമ്മൾ ഏതൊക്കെ രാജ്യത്ത് പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് ഫില്ല് ചെയ്തിട്ട് ഇറങ്ങിയതിന് ശേഷം, ഞാൻ കണ്ണൂർ എയർപോർട്ടിലാണ് ഇറങ്ങുന്നത്, അപ്പൊ അവിടെ നിന്നാണ് അതിന്റെ കാര്യങ്ങളൊക്കെ. നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് വെച്ചാല് നമ്മള് ഫസ്റ്റ് റോയിലെ 4 പേര്, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് നിന്ന് ആൾക്കാരെ ഇറക്കിയത്. അതായത് ആൾക്കാരുമായിട്ട് വലിയ തിക്കും തിരക്കൊന്നും ഇല്ലാതെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോവാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റോയിലെ 4 പേര് അങ്ങനെയാണ് ഇറങ്ങിയത്. ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഹാൻഡ് ബാഗ് എല്ലാം സാനിറ്റൈസ് ചെയ്യും. പിന്നെ നമ്മുടെ ഫില്ല് ചെയ്ത ഫോമിൽ കാര്യങ്ങളൊക്കെ ചോദിക്കും. നമ്മൾ ക്വാറന്റൈനിൽ ഇരിക്കണം, അങ്ങനെ വിശദമായിട്ട് നമ്മളോട് സംസാരിക്കും. പിന്നെ നമ്മൾ പോകുന്നതിന്റെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിക്കും. അതായത് എയർപോർട്ടിൽ നിന്ന് നമ്മൾ വീട്ടിലോട്ട് എങ്ങനെ വരുന്നു. എല്ലാവരും ടാക്സിക്ക് തന്നെയാണ് പോവുക. പക്ഷെ നമ്മൾ ഗൾഫിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് ക്യൂ നിൽക്കുന്നത് ഒഴിവാക്കാം. ഗർഭിണികൾക്കും കുട്ടികളുള്ളവർക്കും ഒക്കെ ഫ്ലൈറ്റ്, നമ്മൾ ഫ്ലൈറ്റ് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ആ ഒരു ഈ പ്രൊസീജിയറൊക്കെ കഴിയലും 2 മാസ്ക് ഇടയിലും ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിച്ചിരിക്കും. പിന്നെ ഇങ്ങനെ ഒരു ക്യൂ നിൽക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. നമ്മൾ ആദ്യമേ ബുക്ക് ചെയ്ത് വന്നാൽ മതി. പിന്നെ നമ്മുടെ സാധാ നോർമൽ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിയും. പിന്നെ അതൊക്കെ പെട്ടെന്ന് കഴിയും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ PPE കിറ്റ് ഊരുക, പിന്നെ നമ്മൾ ലഗേജ് എടുക്കുക. പിന്നെ അതൊക്കെ പെട്ടെന്ന് കിട്ടും കേട്ടോ, വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല, പെട്ടെന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങുന്നു. നമ്മൾ നമ്മുടെ ടാക്സിയിൽ കയറും. പിന്നെ നമ്മൾ ആരും ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചത് ഞാൻ കണ്ടിട്ടില്ല, ഞാനും കഴിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ഫുഡൊക്കെ തന്നിരുന്നു. പിന്നെ നമ്മൾ ടാക്സിയിൽ വീട്ടിലോട്ട്, അതായത് ക്വാറന്റൈനിൽ എവിടെയാണോ ഇരിക്കുന്നത് അവിടേക്ക് വരുന്നു. ടാക്സി എന്ന് വെച്ചാൽ 2 ക്യാബിനാണ്. ഡ്രൈവർ വേറെ, നമ്മൾ വേറെ തന്നെ. അങ്ങ് ഗ്ലാസ് വെച്ചിട്ട് മറച്ചിട്ടുണ്ട്. പിന്നെ AC ഇടാൻ പറ്റില്ല, AC ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പോലീസാണ് നമ്മുടെ നമ്പറൊക്കെ എഴുതി എടുക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നമ്മളെ വീട്ടിൽ ക്വാറന്റൈനിൽ ഇരിക്കുക. പിന്നെ പേടിക്കാനൊന്നുമില്ല. ആരോഗ്യ പ്രവർത്തകർ ഇന്ന് നമ്മളെ വിളിക്കും, വീട്ടിലോട്ട് വന്ന് നോക്കിയിരുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. താങ്ക് യു.